ുംറഹമുള്ള പ്രിയമുള്ളവരെ മൃഗങ്ങളെ സ്വപ്നം കണ്ടാൽ ഭാഗം രണ്ടിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒന്ന് കുതിരയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് കഴുതയെ കുറിച്ച് പറയാം കഴുത അത് മനുഷ്യന്റെ ഭാഗ്യവും യോഗവുമാണ് മനസ്സിലാക്കേണ്ടത് കഴുതെ സ്വപ്നം കാണുന്നത് ഭാഗ്യമുള്ള ആളാണ് നല്ല യോഗമുള്ള ആളുകളുമാണ് കാണുക അനുസരണയുള്ള ഒരു കഴുതയുടെ പുറത്ത് താൻ സഞ്ചരിക്കുന്ന ഒരു സ്വപ്നം ഒരാൾ കണ്ടാൽ അയാളുടെ ഭാഗ്യം തെളിയും നയ്മ നന്മ കൈവരും ജനം ലഭിക്കും എന്നതിലേക്കുള്ള സൂചനകളാണ് അയാളൊരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു പക്ഷെ ആ കഴുത നല്ല കറുത്ത നിറമുള്ളതാണ് എന്നാൽ അത് നല്ല സ്വപ്നമാണ് അയാൾക്ക് ധാരാളം ധനവും നേതൃത്വവും ലഭിക്കും എന്നതിലേക്കുള്ള സൂചനകൾ കൂടിയാണ് കഴുതകളിൽ നിറങ്ങൾക്ക് കുതിരയുടെ നിറങ്ങൾക്കുള്ള വ്യാഖ്യാനം തന്നെയാണ് അപ്പൊ കുതിരയുടെ സ്വപ്ന വ്യാഖ്യാനം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ആ ഭാഗം എടുത്ത് നിങ്ങൾ കണ്ടാൽ ഇതിന്റെ ഈ വീഡിയോ അവസാനത്തിൽ അതിന്റെ വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊന്നെടുത്ത് കാണാവുന്നതാണ് അത് കണ്ടാൽ അതിന്റെ നിറങ്ങളെ കുറിച്ചുള്ള സൂചനകൾ കിട്ടും അപ്പം ആ നിറങ്ങൾ തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കേണ്ടത് സൂചന നൽകുന്നത് കഴുതപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് കഴുതപ്പുറത്ത് നിന്ന് വീഴുന്ന ഒരു സ്വപ്നമാണ് കാണുന്നതെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് അയാൾക്ക് അധപതനം ഉണ്ടാകും അയാൾ അതപതിച്ചു പോകും ചില സമയത്ത് മരിക്കാനും സാധ്യതയുണ്ട് എന്നതിലേക്കുള്ള മോശമായ ഒരു സ്വപ്ന വ്യാഖ്യാനമാണ് നൽകുന്നത് റൊക്കം വില കൊടുത്തുകൊണ്ട് താൻ ഒരു കഴുതയെ വാങ്ങുന്നതാണ് സ്വപ്നം കാണുന്നത് ആ വില കൊടുത്തത് സ്വർണ്ണനാണയങ്ങളും വെള്ളി നാണയങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അത് തൻ്റെ കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത് തൻ്റെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർണ്ണനാണയങ്ങൾ മറിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്ന സ്വപ്നം വന്നതിലിടയ്ക്ക് കാണുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ അയാൾ നന്മയുള്ളവനാകും ആ കാണുന്ന വ്യക്തി നന്മയുള്ളവനാകും അയാളുടെ സംസാര രീതി നല്ലതായിരിക്കും ജനങ്ങൾക്കിടയിൽ നല്ല അധികാരവും നല്ലവനായി ജീവിക്കാനുള്ള ഭാഗ്യവും അയാൾക്ക് ലഭിക്കും എന്നതിലേക്കുള്ള സൂചനകളാണ് തൻ്റെ കഴുതക്ക് കാഴ്ച കുറവാണ് ഇതാണ് ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ കഴുതക്ക് ഒറ്റ കണ്ണേ ഉള്ളൂ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അയാളുടെ ജീവ ജീവിത മാർഗത്തിൽ അവ്യക്തത ഉണ്ടാകും എന്നതിലേക്കുള്ള മോശമായ വ്യാഖ്യാനമാണ് കഴുതയ്ക്ക് ശേഷിക്കുറവുള്ളതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അയാൾക്ക് ശരിയായ മാർഗ്ഗദർശനം ലഭിക്കാത്ത ഒരു കാര്യം എന്തോ ഒന്ന് മുന്നിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ശരിയായ മാർഗദർശനം അയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നതിലേക്കുള്ള സൂചനകളാണ് തന്റെ കഴുത ഒരു കോവർ കഴുതയായി മാറുന്നു ഇതാണ് സ്വപ്നം കാണുന്നത് അയാളുടെ ഭാഗ്യവും ഉപജീവന മാർഗവും മറ്റൊരാളിലേക്ക് മാറിപ്പോകും ഇയാളുടെ ബിസിനസ്സൊക്കെ തകർന്നു പോകും ഇയാളുടെ എതിരാളിയായ ആൾക്ക് വലിയ നന്മകൾ വരും എന്നതൊക്കെ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും തന്റെ കഴുത ഒരു കുതിരയായി മാറുന്ന സ്വപ്നമാണ് കാണുന്നതെങ്കിലോ അയാളുടെ ഉപജീവന മാർഗം ഭരണാധികാരിയിൽ നിന്നോ ഏതെങ്കിലും മാന്യനിൽ നിന്നോ ആയിരിക്കും അയാൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ആ ഭരണാധികാരി മുഖേനയോ അല്ലെങ്കിൽ അവിടെയുള്ള മുതലാളിയായ ഒരാൾ മുഖേനയോ ലഭിക്കും എന്നതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് തന്റെ കഴുതക്ക് ഭാരം വഴിക്കാൻ വയ്യാതായ ഒരവസ്ഥ അയാൾ സ്വപ്നം കാണുകയാണ് എന്നാൽ ദുനിയാവിലെ അയാളുടെ ഭാഗ്യം മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാണ് അയാൾക്ക് നിർഭാഗ്യമാണ് വരാൻ പോകുന്നത് ഭാഗ്യങ്ങൾ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും താൻ കഴുതയുടെ ഇറച്ചി തിന്നുകയോ അല്ലെങ്കിൽ അത് ഉടമപ്പെടുത്തുകയോ ഭക്ഷിക്കാനായി കഴുതയെ അറക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അയാൾക്ക് മോശമായ ധനം ലഭിച്ചു കൊണ്ടിരിക്കും നല്ല ധനം ലഭിക്കുകയില്ല എന്നതിലേക്കുള്ള മോശമായ സ്വപ്ന വ്യാഖ്യാനമാണ് കാണുന്നത് താനൊരു കഴുതയുടെ പാല് കുടിക്കുന്ന സ്വപ്നം കാണുകയാണ് കഴുതപ്പാലാണ് കുടിക്കുന്നത് എന്നാൽ അത് നല്ല സ്വപ്നം അല്ല അയാൾക്ക് ഗുരുതരമായ രോഗം പിടിപെടും മിക്കവാറും അത് മാറാത്ത മാറാ രോഗമായി മാറുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും എന്നതിലേക്കുള്ള ദുസൂചനകളാണ് കോവർ കോവർക്കെഴുത അഭിജാദ്യമില്ലാത്ത പുരുഷൻ അടിമ ജാരസന്ധതി പോലുള്ളവരെയാണ് അത് സൂചിപ്പിക്കുന്നത് പക്ഷേ അവർ ശക്തരായിരിക്കും കഠിനരുമായിരിക്കും രണ്ടാമതൊരു വ്യാഖ്യാനം സ്വപ്നക്കാരെ യാത്ര ചെയ്യും എന്നതിലേക്കുള്ള സൂചനയും നൽകുന്നുണ്ട് ഒരു പുരുഷനായ ഒരാൾ സ്വപ്നം കാണുകയാണ് താനൊരു കോവർ കഴുതപ്പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്യുന്നു അങ്ങനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ആളുകൾ അഥവാ ഈ അടിമയോ അല്ലെങ്കിൽ ആപജാത്യം പുരുഷനോ ആരെങ്കിലും ഇയാൾക്ക് ശത്രുവായിട്ടുണ്ടെങ്കിൽ ആ ശത്രുവിനെ അയാൾ കീഴ്പ്പെടുത്തും എന്നതിലേക്കുള്ള സൂചനകളാണ് നൽകുന്നത് ഈ സ്വപ്നം കണ്ട സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരാളെ അവൾ വിവാഹം ചെയ്യും എന്നതിലേക്കുള്ള സൂചനയാണ് ജാരസന്ധയിൽപ്പെട്ട ഒരാളെ സ്വപ്ന വിവാഹം ചെയ്യുമെന്നോ അവരെ അടിമയെ വിവാഹം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ആഭിജാത്യമില്ലാത്ത ഒരു മോശപ്പെട്ട ഒരു പുരുഷനെ വിവാഹം ചെയ്യുമെന്നൊക്കെ സൂചനയിൽ നിൽ കാണുന്നുണ്ട് താനൊരു പെൺകോവർ കഴുത പുറത്ത് സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കുകയോ ചെയ്യുന്നു ഇതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൽ ജീനിയും കടിഞ്ഞാണും മറ്റൊക്കെ ഉള്ള ഒരു കഴു ഒരു കഴുതയാണ് അങ്ങനെയാണെങ്കിൽ മച്ചിയായ സ്ത്രീയാണ് ഇത് കുറിക്കുന്നത് അയാൾ വിവാഹം ചെയ്യാൻ പോകുന്നതോ അല്ലെങ്കിൽ ആ ആ കാണുന്ന മച്ചിയായ ഒരു പെണ്ണ് ആ പെണ്ണിൽ നിന്നാകുന്ന വിഷയങ്ങളായിരിക്കും കാണുക പ്രസവിക്കാത്ത ഒരു പെണ്ണിനെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് താൻ വിവാഹം കഴിക്കുന്ന പെണ്ണ് മച്ചയായിരിക്കും അല്ലെങ്കിൽ അവൾക്ക് മക്കൾ ഉണ്ടാവുകയില്ല എന്നതിലേക്കുള്ള സൂചനകളൊക്കെ ഇതുകൊണ്ട് നൽകുന്നുണ്ട് കോവർക്കെഴുതിയ നിറങ്ങളുടെ വ്യാഖ്യാനം അത് നേരത്തെ നമ്മൾ പറഞ്ഞ കുതിരയുടെ നിറങ്ങൾക്ക് പറഞ്ഞ അതേ വ്യാഖ്യാനം തന്നെയാണ് ഇവിടെയും ഉള്ളത് അപ്പോൾ കുതിരയുടെ വ്യാഖ്യാനം എന്നുള്ള ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക അതിലെന്താണോ നിറങ്ങളെക്കുറിച്ച് പറഞ്ഞത് ആ നിറങ്ങളാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അവസാനത്തിൽ അതിൻ്റെ കാർഡും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ വെച്ച് കാണാവുന്നതാണ് ഇനി കോവർക്കെഴുത പെൺകോവർക്കെഴുതുക ആ പെൺകോവർക്കെഴുതക്കുള്ള മറ്റൊരു വ്യാഖ്യാനം കാണാൻ പുരുഷൻ്റെ സ്ഥാനവും പദവിയാണ് ഒരു പെൺകോവർക്കെഴുതെ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അയാൾ നല്ല പദവിയും സ്ഥാനവും കരസ്ഥമാക്കും എന്നതിലേക്കുള്ള സൂചനയാണ് അതുപോലെ പെൺകോവർക്കെഴുതെ പിന്നെ വിവാഹം ചെയ്യുന്ന ഒരു സ്വപ്നം കണ്ടാൽ അയാൾക്ക് നല്ല ധനമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കഴിയും വിവാഹം ചെയ്യാൻ കഴിയും എന്നതിലേക്കുള്ള സൂചനകളും നൽകുന്നുണ്ട് അപ്പോൾ രണ്ട് വ്യാഖ്യാനങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നുണ്ട് ഗോവർക്കെഴുതിയുടെ മാംസവും തോലും കാണുകയാണെങ്കിൽ അത് ധനത്തെയാണ് സൂചിപ്പിക്കുന്നത് പെൺകോവർക്കെഴുതിയുടെ കുറേ മാംസം ഞാൻ സ്വന്തമാക്കുന്നു ഇത് സ്വപ്നം കണ്ടാൽ അയാൾക്ക് ധാരാളം ധനം കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ അതിൻ്റെ തോല് ഞാൻ അണിയുകയോ അല്ലെങ്കിൽ തോല് എവിടെ നിന്നോ വാങ്ങി കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുന്ന സ്വപ്നം കാണുകയാണെങ്കിൽ പല ഭാഗങ്ങൾ കൂടി തനിക്ക് ധനമുണ്ടാകും എൻ്റെ ബിസിനസ്സിലൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും എന്നതിലേക്കുള്ള സൂചനകളും കാണുന്നുണ്ട് കോവർ കഴുതയുടെ പാല് കുടിക്കുന്ന സ്വപ്നം കണ്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴുതയുടെ പാല് കുടിക്കുന്ന വിഷയം പറഞ്ഞതുപോലെ തന്നെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മാറാ രോഗങ്ങളുണ്ടാകും ആ രോഗങ്ങൾ കാരണം പലപ്പോഴും മരണം സംഭവിക്കും ഇത്തരം പ്രയാസകരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക കഴുതയെ സ്വന്തമാക്കിയെന്നോ വീട്ടിലേക്ക് കൊണ്ടുവന്നെന്നോ കണ്ടാൽ എല്ലാ മനപ്രയാസങ്ങളും തീരുന്നുണ്ടെന്നും വലിയ നേട്ടം കൈവരാൻ പോകുന്നുണ്ടെന്നുമാണ് അതിൻ്റെ അർത്ഥം പണ്ഡിതൻ താൻ ചാളണിഞ്ഞ് കഴുതപ്പുറത്ത് കയറിയതായി കാണുകയാണെങ്കിൽ നേതൃത്വം അയാളെ തേടി വരുന്നുണ്ട് എന്നാണ് വ്യാഖ്യാനം ഭക്ഷണത്തിനായി കഴുതയെ അറുക്കുന്നതായി സ്വപ്നം കണ്ടാൽ ക്ലേശം വിട്ടുമാറി ക്ഷേമം കൈവരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം കഴുതയുടെ സ്വപ്ന സ്വപ്നവ്യാഖ്യാനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മുമ്പ് കുതിരയുടെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു ഇതിൽ രണ്ടാം ഭാഗം കഴുതയുടെ സ്വപ്ന വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു ഇനി ഇതിൻ്റെ പാർട്ട് മൂന്ന് ഒട്ടകത്തിൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്ന സ്ഥലത്ത് ചുവന്ന ലെറ്ററിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് അമർത്തി കൊടുക്കുക തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് അമർത്തി എല്ലാവരും നോട്ടിഫിക്കേഷനും വേണ്ടി തയ്യാറാവുക അതോടൊപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ എൻ്റെ പുതിയ ചാനലായ സിയാറ വിഷൻ അതിന്റെ ലിങ്കും ഈ വീഡിയോക്ക് താഴെയുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക അള്ളാഹു സുബ്ഹന നല്ല സ്വപ്നങ്ങൾ കാണാനും അതിലൂടെ ഇരുലോക വിജയം നേടാനും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ